24 stairs. Please like, share, subscribe. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ ബിരിയാണിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് നിങ്ങൾക്ക് ചിക്കൻ വെച്ചോ ബീഫ് വെച്ചോ ഫിഷ് വെച്ചോ തയ്യാറാക്കി നോക്കാം. പക്ഷേ ഞാൻ ഇന്നിവിടെ ചിക്കൻ വെച്ചാണ് തയ്യാറാക്കി നോക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനായിട്ട് ഒരു കപ്പ് ബസ്മതി അരിയാണ് എടുക്കുന്നത്. അത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പിട്ട് അടച്ചൊരു വിസിലിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ച് മാറ്റിവെക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം കാഷ്യൂനട്ട്സും കുറച്ച് ഉള്ളിയും ഇട്ടിട്ട് അതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ അത് വറുത്ത് കോരാം. ഇനി അതേ പാത്രത്തിലേക്ക് 4 മീഡിയം സൈസ് സവാള വഴറ്റാം. അത് ഗോൾഡിഷ് കളറായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം അരച്ചെടുക്കാം. ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പേസ്റ്റും അതിലേക്കിടാം. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 പീസ് പട്ടയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ടതിന് ശേഷം അത് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ മിക്സിട്ട് കൊടുക്കാം. അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് 20 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. സിമ്മിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബസ്മതി അരിയാണ്. ഇനി ഇത് ചിക്കൻ മസാലയുടെ മുകളിലേക്കിട്ട് ദം ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് വറുത്ത് കോരി വെച്ച ഉള്ളിയും കാഷ്യൂനട്ട്സും മല്ലിച്ചപ്പും ചേർത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് സിമ്മിലിട്ട് ദം ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.